മലപ്പുറം വട്ടപ്പാറ വളവിൽ ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞ് മൂന്ന് പേർ മരിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് സവാള കയറ്റി പാലക്കാട്ടേക്ക് വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ ഏഴരയോടെയായിരുന്നു നാടിന് നടുക്കിയ അപകടം. തമിഴ്നാട്ടിൽ നിന്നും സവാള ലോഡുമായി വരികയായിരുന്ന ലോറി നിയന്ത്രണം തെറ്റി കൊടും വളവിൽ വെച്ച് 30 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ ലോറിയിലുണ്ടായിരുന്ന മൂന്ന് പേരും ക്യാബിനുള്ളിൽ കുടുങ്ങി. ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. കോട്ടോപ്പാടം ചിറ്റലാടി മേലുവീട്ടിൽ സേതുമാധവന്റെ മകൻ 28-കാരനായ ശരത്, ലോറി ഡ്രൈവർ കുണ്ടൂർ ആലമുട്ടം ചൂലക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, ചാലക്കുടി സ്വദേശി 28 വയസ്സുള്ള അരുൺ എന്നിവരാണ് മരിച്ചത്. ഞങ്ങൾ കോള് കിട്ടി പെട്ടെന്ന് ഇവിടെ വന്നു നോക്കണേരം ഒരു ലോറി ഇവിടെ എറണാകുളത്ത് കിടക്ക കിണറിലേക്ക്, അതിൽ ക്യാബിൻ്റെ ഉള്ളിൽ മൂന്നാൾക്കാർ കുടി കിടക്കുന്നുണ്ട്. കുടി കിടക്കുന്ന ഹൈഡ്രോളി കട്ടറും ബാക്കി സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എടുത്തു. അതിന് ശേഷം തന്നെ പെട്ടെന്ന് സഹായത്തോടു കൂടി നമ്മൾ ഹൈഡ്രോളി കട്ടറും ബാക്കി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെക്കാരും പോലീസും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മൂന്ന് പേരെയും പുറത്തെടുത്തത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതേ സ്ഥലത്ത് ഈ മാസം സംഭവിച്ച 4-ാമത്തെ അപകടമാണ് ഇത്. നേരത്തെ 2 ലോറികളും 1 റോഡ് റോളറും അപകടത്തിൽപ്പെട്ടിരുന്നു. News 18 വട്ടപ്പാറ. പാലക്കാട് പുതുശ്ശേരിയിൽ കുടുംബശ്രീ ജനകീയ ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. ഹോട്ടലിൽ പാചകം ചെയ്യുമ്പോഴാണ് അപകടം. ഉടൻ തന്നെ ജീവനക്കാർ ഹോട്ടലിന് പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. പൊട്ടിത്തെറിച്ച ഗ്യാസ് സിലിണ്ടറിന്റെ അവശിഷ്ടങ്ങൾ 200 മീറ്റർ അകലെ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് കണ്ടെടുത്തു. സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിന്റെ ആഘാതത്തിൽ തൊട്ടടുത്തുള്ള ട്രാക്ടർ ഏജൻസിയുടെ ഓഫീസിലും കേടുപാടുകൾ സംഭവിച്ചു. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കുടുംബശ്രീ ജീവനക്കാർ അറിയിച്ചു. കഞ്ചിക്കോട് ഫയർ സ്റ്റേഷൻ ഓഫീസർ ആർ ഹിതേഷിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങൾ ഹോട്ടലിലെ തീയണച്ചു. ഭർത്താവിന്റെ ക്രൂര പീഡനത്തിനെതിരെ പരാതിയുമായി കൊച്ചിയിലെ വീട്ടമ്മ. BSNL മുൻ ഉദ്യോഗസ്ഥനായ മോളി ജോർജാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കുക്കർ ഉപയോഗിച്ച് ഭർത്താവ് ജോസ് മോഹൻ തല അടിച്ചു പൊട്ടിച്ചു. ഇവരുടെ പരാതിയിൽ ഭർത്താവിനെതിരെ എറണാകുളം സൌത്ത് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് ഇരകളാകുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. അതിൻ്റെ പ്രധാന തെളിവാണ് എനിക്കൊപ്പമുള്ള എറണാകുളം സ്വദേശിനിയും മുൻ BSNL ഉദ്യോഗസ്ഥയുമായ ശ്രീമതി മോളി ജോർജ്. ഞാൻ വൈകിട്ട് വളരെ വൈകി ആ കൊച്ചിയിലേക്ക് പോയി. അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത ശേഷം തിരിച്ചു വന്നപ്പോൾ ഇത്തിരി ലേറ്റായി. അപ്പോൾ ലേറ്റായി എന്നുള്ളൊരു ഒറ്റൊരു കാരണമാണ് സമയം വൈകി വന്നു എന്നുള്ള ദേഷ്യത്തിൽ എന്നെ വളരെയധികം ഇങ്ങനെ വഴക്കെല്ലാം പറഞ്ഞിട്ട് ഒരു വലിയ കുക്കർ എടുത്ത് എന്റെ തലയിലേക്ക് അടിക്കുകയാണ് ചെയ്തത്. വിവാഹം കഴിഞ്ഞ് 10-ാം ദിവസം മുതൽ മോളി ജോർജിനെ ഭർത്താവ് ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഭർത്താവ് ജോസ് മോഹൻ തല്ലിച്ചതയ്ക്കും. BSNL ഉദ്യോഗസ്ഥയായിരുന്ന മോളിയുടെ ശമ്പളവും ATM കാർഡുമെല്ലാം ഇയാളാണ് കൈകാര്യം ചെയ്തിരുന്നത്. ചെയ്തിട്ടുണ്ട്. വളരെയധികം എന്റെ കഴുത്തിലൊക്കെ ഞെക്കി എന്നെ ചവിട്ടി ഇങ്ങനെ കൊല്ലാനൊക്കെ പോയിട്ടുണ്ട്. മക്കളെ ഓർത്താണ് എല്ലാം ഉള്ളിലൊതുക്കി സഹിച്ച് ജീവിച്ചതെന്ന് മോളി തുറന്നു പറയുന്നു. എന്റെ കുട്ടികളെ പിച്ചി പറിക്കണ്ടെന്ന് ഓർത്ത് മാത്രമാണ് ഞാൻ സഹിച്ചത്. 58-ാം വയസ്സിലും ആക്രമണം തുടർന്നതോടെയാണ് മോളി ഇപ്പോൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. ഭർത്താവിനെതിരെ എറണാകുളം സൌത്ത് പോലീസ് വധശ്രമത്തിന് കേസെടുത്തെങ്കിലും ഇയാൾ ഒളിവിലാണ്. ക്യാമറമാൻ SA നിതിനൊപ്പം ടോം കുര്യാക്കോസ്, News 18 കൊച്ചി. ഇടുക്കി ഇരട്ടയാർ പഞ്ചായത്തിലെ ഇടിഞ്ഞ മലയിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. 2 ദിവസങ്ങൾക്ക് മുൻപ് സമീപത്ത് ഒരു വീട്ടിൽ നിന്നും കൂട്ടിലടച്ചിട്ടിരുന്ന നായിയെ കാണാതായിരുന്നു. ഇരട്ടയാർ പഞ്ചായത്തിലെ ഇടിഞ്ഞ മലയിലാണ് കടുവയെ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നത്. ഞാൻ രാവിലെ ഒരു 4:30 ആയപ്പോൾ വണ്ടിയെ പോകേണ്ടി കൊണ്ട് 4:30 ഒക്കെ എണീറ്റ് കഴിഞ്ഞ് പോത്തുങ്ങിൻ്റെ കൂട്ടി വരെ പോയി. കൂട്ടി പോയിട്ട് തിരിച്ചു വന്നപ്പം മേളത്തെ ഏലത്തിനകത്തുനിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ കരിയിലോട് കൂടി ഇറങ്ങി വരുന്ന ഒരു സൗണ്ട് കിട്ടും. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പം എനിക്ക് ആദ്യം മനസ്സിലായില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ഒരു കടുവ ഇറങ്ങി വരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേ ഞാനും പെട്ടെന്ന് പേടിച്ചു, അതും പേടിച്ചു. എൻ്റെ നേരെയാണ് വന്നേ. വന്നപ്പോഴത്തേനും എൻ്റെ നേരെ എന്തോ ഒരു സൗണ്ട് കേൾപ്പിച്ചു. ഞാൻ അവിടെ കിടന്ന് കാറി.
പെട്ടെന്ന് അവിടെ കിടന്നൊരു കമ്പെടുത്ത് ഞാൻ വീശി വീശിയപ്പോഴത്തേനും പതുക്കെ വീടിന്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് പതുക്കെ പോയി. ഞാൻ ഓടി വണ്ടിയിലും കയറി. സമീപവാസിയായ കലുങ്കുങ്കൽ സുകുമാരന്റെ പുരയിടത്തിൽ കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകളും കണ്ടെത്തി. കൂട്ടിൽ അടച്ചിരുന്ന സുകുമാരന്റെ നായയെ തിങ്കളാഴ്ച മുതൽ കാണാനില്ലായിരുന്നു. കട്ടപ്പന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി കെ സന്തോഷിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി. ഒരു കാൽപ്പാട് കണ്ടു. പെട്ടെന്ന് കണ്ടപ്പോൾ രണ്ടു കൂട്ടരും പേടിച്ചു പോയതായിട്ടാണ് പറഞ്ഞത്. എന്തായാലും പിന്നെ അത് അവിടെ ആ പരിസരവാസികളെ എല്ലാം കൂട്ടി ഞങ്ങൾ അവിടെ ഒരു പൊന്തക്കാടുണ്ടായിരുന്നു. അതിനകത്ത് അങ്ങനെ ഇരിപ്പുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ പൊന്തക്കാടെല്ലാം കൂടി ഞങ്ങളുടെ നാട്ടുകാരും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം കൂടി ചേർന്നിട്ട് ഒന്ന് അരിച്ചു പെറുക്കി നോക്കി. അവിടെയും കണ്ടില്ല. പ്രദേശത്ത് കാൽപ്പാടുകൾ കണ്ട സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കുട്ടികളെ തനിച്ച് വീടിന് പുറത്തിറക്കരുതെന്നും ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇടിഞ്ഞമലയിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോ ഓർഡിനേറ്റർ കെ ബുൾബേന്ദർ എത്തി പരിശോധന നടത്തി. ഇതുപോലുള്ള അടയാളം, അതായത് റൗണ്ടിലെ വിരൽപ്പാടുകൾ പുലിയുടെയാണ് അല്പോഴം നീണ്ടുവരും. ഇങ്ങനെയുള്ള തിക്കൻസ് ആയിട്ട് നല്ല റൗണ്ടില് വിരലുകൾ വരികയും ഏതാണ്ട് 5 ഇഞ്ചോളം വ്യാസത്തിൽ വരുന്ന കാൽപ്പാട് ഒരു കടുവയുടെ കാൽപ്പാടിന് സാമ്യമുള്ളതാണ്. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുവാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 ഇരട്ടയാർ. വയനാട് പൂതാടി പഞ്ചായത്തിലെ വനാതിർത്തി പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലാണ്. ഒരാഴ്ചയായി ജനവാസ മേഖലയിൽ കരടിയുടെ സാന്നിധ്യം പതിവായതോടെയാണ് ആശങ്ക. കഴിഞ്ഞ ദിവസം ചെതലയത്ത് കരടി തേനെടുക്കാൻ കാട്ടിൽ പോയ യുവാവിനെ ആക്രമിച്ചിരുന്നു. പൂതാടി പഞ്ചായത്തിലെ കൂടല്ലൂർ, മണ്ണുണ്ടി, മൂടക്കൊല്ലി, പാപ്ലിശ്ശേരി, വാകേരി മേഖലകളിൽ മാസങ്ങളായി ഭീതി വിതച്ചത് കടുവയായിരുന്നു. എന്നാലിപ്പോൾ ഇവരുടെ ഉറക്കം കെടുത്തുന്നത് കരടിയാണ്. ഒരാഴ്ചയായി മേഖലയിൽ കരടിയുടെ സാന്നിധ്യം പതിവാണ്. കഴിഞ്ഞ ദിവസം യുവാവിനെ കരടി ആക്രമിച്ചിരുന്നു. 2 ദിവസം മുൻപ് പാപ്ലശ്ശേരിയിൽ കർഷകന്റെ തേനീച്ചപ്പെട്ടികൾ കരടി തകർത്തിരുന്നു. വാകേരി കൂടല്ലൂരിലെ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പമ്പ് ഹൌസിന്റെ അടിത്തറയും തകർത്തു. പമ്പ് ഹൌസ് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. കൂടല്ലൂർ, മണ്ണുണ്ടി, മൂടകൊല്ലി പ്രദേശത്തെ 75 ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന പദ്ധതിയാണ് ഇത്. രാവിലെ അരി വെള്ളമടിക്കാൻ വരുമ്പോഴാണ് കാണുന്നത്. അത് കൂടാതെ മിനിങ്ങ ഈ കഴിഞ്ഞ രാത്രി വന്ന് ഒന്നോടെ പൊളിച്ചു, 2.5 പ്രാവശ്യമായിട്ടുണ്ട്. ഇനി പൊളിച്ചു കഴിഞ്ഞാൽ കെട്ടിടം ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ 10-75 പേരുടെ വെള്ളം കൂടിയാണ് കൊണ്ട്. ആദിവാസി കോളനിയൊക്കെയാണ്, പാവപ്പെട്ട ആൾക്കാരാണ്. കൃത്യമായിട്ട് പൈസ വരെ തരാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ കരടി ഭീതി മാത്രമല്ല, പമ്പ് ഹൌസ് തകർന്ന് കുടിവെള്ളം മുട്ടുമോ എന്ന ആശങ്കയിൽ കൂടിയാണ് നാട്ടുകാർ. ന്യൂസ് 18 വയനാട്. മൂന്നാറിൽ ദേശീയപാതയിൽ വീണ്ടും പടയപ്പിറങ്ങി. റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വാഹനങ്ങൾ കാട്ടാന തടഞ്ഞു നിർത്തി. ഭക്ഷണം തേടിയാണ് വാഹനങ്ങൾക്ക് നേരെ ആന പാഞ്ഞെടുത്തത്. തോട്ടം മേഖലയിലും പകൽ സമയങ്ങളിൽ ആന തമ്പടിക്കുന്നുണ്ടെന്ന് വിവരമുണ്ട്. പടയപ്പയുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ടെന്നും കൂടുതൽ ദൂരം സഞ്ചരിക്കാനാകുന്നില്ലെന്നും നാട്ടുകാർ പറയും. കാസർഗോഡ് എത്തിയ റെയിൽവേ പാലക്കാട് ഡിവിഷൻ മാനേജർക്ക് മുന്നിൽ പരാതികളുടെ പ്രവാഹം. ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനുകളോട് കാട്ടുന്ന അവഗണനയും യാത്രക്കാരുടെ പ്രയാസങ്ങളും പാസഞ്ചേഴ്സ് അസോസിയേഷനും യാത്രക്കാരും വിവരിച്ചു. ചുമതലയേറ്റ ശേഷം ആദ്യമായി കാസർഗോഡ് എത്തിയ പാലക്കാട് ഡിവിഷൻ മാനേജർ യശ്പാൽ സിംഗ് തോമറിനോടാണ് യാത്രക്കാരും വിവിധ സംഘടനകളും പരാതി അറിയിച്ചത്. പ്രധാന സ്റ്റേഷനായ കാസർഗോഡിനോടും മറ്റ് സ്റ്റേഷനുകളോടും കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം. 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഇൻഫർമേഷൻ സെന്റർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. യാത്രക്കാർക്ക് ഇരിക്കാൻ ഇടമില്ല. പ്ലാറ്റ്ഫോമുകൾക്ക് മുഴുവൻ മേൽക്കൂര പണിയാത്തതും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്തതും വെയിറ്റിംഗ് റൂമുകളുടെ ശോച്യാവസ്ഥയും യാത്രക്കാർ വിവരിച്ചു. ജീവനക്കാരുടെ കുറവാണ് പ്രധാന കാരണമെന്നും ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും DRM ഉറപ്പു നൽകി. In the Amrit Kal is Amrit Bharat stations. Okay, so those stations will have a all-round development. It will give improved facilities
improved passenger experience and the facilities which are normally not seen on stations will be provided. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഡോർമെട്രിക്കായി കൂടുതൽ മുറികൾ അനുവദിക്കുക, സ്റ്റേഷനിൽ കൂടുതൽ ബെഞ്ചുകൾ അനുവദിക്കുക, കോഴിക്കോട് റൂട്ടിൽ കൂടുതൽ മെമു സർവീസുകൾ തുടങ്ങുക എന്നീ ആവശ്യങ്ങളും യാത്രക്കാർ ഉന്നയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. ഗുരുവായൂർ റെയിൽപാത നീട്ടി മലബാർ പാതയുമായി ബന്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാക്കി ദേവസ്വം. ഗുരുവായൂരിൽ നിന്ന് രാമേശ്വരം, മൂകാംബിക തുടങ്ങിയ ക്ഷേത്രങ്ങളിലേക്ക് ട്രെയിൻ സർവീസ് തുടങ്ങണമെന്ന് ദേവസ്വം ആവശ്യപ്പെടുന്നു. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിൽ അവസാനിക്കുന്ന റെയിൽപാത തിരുനാവായയിലേക്കോ കുറ്റിപ്പുറത്തേക്കോ നീട്ടി ഷൊർണൂർ കോഴിക്കോട് പാതയുമായി ബന്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. കുറ്റിപ്പുറമായോ തിരുനാവായയായോ ബന്ധിപ്പിച്ചാൽ തൃശൂരിൽ നിന്ന് വടക്കോട്ട് പോകുന്ന ട്രെയിനുകളുടെ ദൂരം കുറയ്ക്കാനാകും. കൂടാതെ കൂടുതൽ ക്ഷേത്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ട്രെയിനും അനുവദിക്കണം. ഇത് ഭക്തർക്ക് കൂടുതൽ പ്രയോജനകരമാകുമെന്ന് ദേവസ്വം ചെയർമാൻ പറഞ്ഞു. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിൽ എത്തി നിൽക്കുന്ന റെയിൽവേ ലൈൻ തിരുനാവായി വരെ നീട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരുപ്പതിയിൽ നിന്നായാലും അതുപോലെ മൂകാംബിയിൽ നിന്നായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മറ്റ് ഏത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്കാണെങ്കിലും നേരിട്ട് ഇവിടെ ഗുരുവായൂരിൽ തന്നെ വന്നിറങ്ങാനുള്ള ഒരു അത് പരസ്പരം ക്ഷേത്രങ്ങളെ പുണ്യക്ഷേത്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ ലൈനായിട്ട് മാറുകയും അത് ഒരുപാട് ഭക്തന്മാർക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യും. റെയിൽ വികസനത്തിനായി വടക്കോട്ടുള്ള പാതയിൽ തൃശൂർ ജില്ലയിൽ സ്ഥലം ഏറ്റെടുത്തിരുന്നു. എന്നാൽ മലപ്പുറം ജില്ലയിലേക്ക് കടന്നതോടെ പ്രതിഷേധം കറുത്തു. ഇതോടെ സർക്കാർ പദ്ധതി അവസാനിപ്പിക്കുകയായിരുന്നു. ന്യൂസ് 18 ഗുരുവായൂർ. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ 10 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്ന് റെയിൽവേ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റി കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ്. കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാർക്കിംഗ് സൗകര്യം മെച്ചപ്പെടുത്തൽ, പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കൂര നിർമ്മാണം, ശുചിമുറികളുടെയും കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെയും എണ്ണം കൂട്ടൽ, ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തും. ഈ വർഷം തന്നെ ആദ്യഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ 2023-24 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. 243,70,59,144 രൂപ വരവും 239,97,62,900 രൂപ ചെലവും 3,73,06,244 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭാ വൈസ് ചെയർമാൻ അനീഷ്മ ഷനോജ് അവതരിപ്പിച്ചത്. ആശുപത്രി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് IMA നടത്തുന്ന മെഡിക്കൽ സമരത്തിന്റെ ഭാഗമായി കോതമംഗലം ടൌണിൽ ജാഥ നടത്തി. കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ നിന്നും താലൂക്ക് ആശുപത്രിയിലേക്ക് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് ജാഥ നടത്തുന്നത്. കാസർഗോഡ് മെഡിക്കൽ കോളേജ് കെട്ടിട നിർമ്മാണം നിലച്ചു. കരാറുകാരന് കോടികളുടെ കുടിശ്ശികയായതോടെയാണ് നിർമ്മാണം അനിശ്ചിതത്വത്തിലായത്. ബെദിയടുക്ക ഉക്കിനടുക്കയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിട നിർമ്മാണമാണ് കോടികൾ കുടിശ്ശിക ആയതോടെ അനിശ്ചിതത്വത്തിലായത്. നിലവിൽ പ്രവൃത്തിയേറ്റെടുത്ത കരാർ കമ്പനിക്ക് 8 കോടിയിലധികം രൂപയാണ് കുടിശ്ശികയുള്ളത്. ബാധ്യത പരിഹരിക്കാതെ ജോലികൾ തുടരാനാകില്ലെന്ന നിലപാടിലാണ് കരാർ കമ്പനി. കുടിശ്ശിക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് കോടതി സർക്കാരിനോട് തുക കൈമാറാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഇതുവരെ തുക കൈമാറാത്ത സാഹചര്യത്തിലാണ് നിർമ്മാണ ജോലികൾ നിർത്തിവെച്ചത്. 2013 നവംബർ 30 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ആശുപത്രി കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. 2018 നവംബർ 25 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കെട്ടിട സമുച്ചയത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ഇതുവരെ മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ തുടങ്ങിയിട്ടില്ല. ആശുപത്രി നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആശുപത്രി പൂർണ്ണതോതിൽ സജ്ജമാകുമെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവന. കൊട്ടിഘോഷിക്കപ്പെട്ട് 2013 തറക്കല്ലിട്ട മെഡിക്കൽ കോളേജ് ഇനിയും അത് പ്രാവർത്തികമാകാത്തത് അത് ജനങ്ങളോടുള്ള വെല്ലുവിളി. കരാറുകാരന് കൊടുക്കേണ്ട പണം കൊടുക്കാതെ ഇങ്ങനെ അനിശ്ചിതമായിട്ട് നിർമ്മാണം നീട്ടിക്കൊണ്ടുപോവുകയും മെഡിക്കൽ കോളേജും അതിനോടനുബന്ധിച്ചുള്ള ആശുപത്രിയും പൂർണ്ണ രീതിയിൽ പ്രവർത്തനം തുടങ്ങാത്തത് സ്വകാര്യ മെഡിക്കൽ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം മികച്ച ചികിത്സ കിട്ടാതെ വലയുമ്പോൾ മെഡിക്കൽ കോളേജിനോട് സർക്കാർ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരായ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോട്ടെ ആദ്യ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിനായി സാധ്യതാ പഠനം തുടങ്ങി. ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ 21 ഏക്കർ സ്ഥലം ഉന്നതതല സംഘം സന്ദർശിച്ചു.
കാസർകോട് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ചെറുവത്തൂർ പീലിക്കോട് പഞ്ചായത്തുകളിൽപ്പെടുന്ന ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ പ്രവർത്തിക്കുന്ന 21 ഏക്കർ സ്ഥലം പരിഗണിക്കാമെന്ന നിർദ്ദേശവുമുണ്ടായി. തുടർന്ന് എം രാജഗോപാൽ MLA 2023-24 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ എഞ്ചിനീയറിംഗ് കോളേജിനായി പ്രപ്പോസൽ നൽകി. കഴിഞ്ഞ ബഡ്ജറ്റ് പ്രപ്പോസൽ എന്ന രീതിയിലേക്ക് ബഹുമാനപ്പെട്ട MLA നിർദ്ദേശ അനുസരണം തന്നെ ഒരു സാധ്യത എന്ന രീതിയിലേക്ക് ഒരു പരിശോധനാ ടീമാണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ടീമംഗങ്ങൾ ഇന്ന് ഈ ചെറുവത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 10 കോടി രൂപ ടോക്കൺ പ്രൊവിഷൻ നൽകി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരമാണ് സാധ്യതാ പഠനം ആരംഭിച്ചത്. പ്രാഥമിക പഠനം നടത്താനായിട്ടാണ് ഇന്നിവിടെ THS വന്നിരിക്കുന്നത്. ചെറുവത്തൂർ THS വന്നിരിക്കുന്നത്. THS നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു എഞ്ചിനീയറിംഗ് കാസർഗോഡിന്റെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. നിലവിൽ ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ പ്രവർത്തിക്കുന്ന 21 ഏക്കർ സ്ഥലത്ത് കോളേജ് സ്ഥാപിക്കുന്നതിന്റെ സാധ്യതയാണ് പരിശോധിക്കുന്നത്. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ചതിന് ശേഷം പോളിടെക്നിക്കിലേക്ക് അഡ്മിഷൻ നേരിട്ട് കിട്ടുകയോ അല്ലെങ്കിൽ +2 ശേഷം എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുക്കുകയോ ചെയ്യാം. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പോളിടെക്നിക്കിലേക്ക് അഡ്മിഷൻ എടുക്കുകയും ലാറ്ററൽ എൻട്രി വഴി വീണ്ടും എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 2ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജ് നമ്മുടെ ക്യാമ്പസിൽ വരുന്നതുകൊണ്ട് സാധ്യമാകുന്നത്. റിപ്പോർട്ട് സമർപ്പിക്കാനായി കണ്ണൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ രജനി VOയെ ചുമതലപ്പെടുത്തിയിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ ഭൂ അളവ് തൃപ്തികരമാണെന്നും സാങ്കേതിക പാരിസ്ഥിതിക സാധ്യത അനുകൂലമാണെന്നും സംഘം അറിയിച്ചു. വിശദമായ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. News 18 ചെറുവത്തൂർ. കുരുന്നുകൾക്ക് മിഠായി വിതരണം ചെയ്തും കുശലാന്വേഷണം നടത്തിയും രാഷ്ട്രപതി ദ്രൗപദി മുർമു. അമൃതാനന്ദ മയിയെ സന്ദർശിച്ച ശേഷം മടങ്ങിപ്പോകുമ്പോഴാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു വഴിയരികിൽ കാത്തുനിന്ന കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്തത്. വാഹനം നിർത്തി കുട്ടികൾക്ക് അരികിലെത്തിയ രാഷ്ട്രപതി കുശലാന്വേഷണം നടത്തിയാണ് മടങ്ങിയത്. കരുനാഗപ്പള്ളി ഷായിക്കാട് ഹരിജൻ വെൽഫെയർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രാഷ്ട്രപതി മിഠായി നൽകിയത്. 3 മിനിറ്റോളം ഇതിനായി രാഷ്ട്രപതി ചെലവഴിച്ചു. ഇന്ന് രാവിലെ 9:35 രാഷ്ട്രപതി അമൃതാനന്ദ മയി മഠത്തിലെത്തിയത്. കോഴിക്കോട് താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ അനുമതി പ്രകാരം നിർമ്മിച്ച വീടിന് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നമ്പർ നിഷേധിക്കുന്നതായി പരാതി. ആണ്ടോണ സ്വദേശി റാമിസാണ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയത്. ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി RDO ഉത്തരവിട്ടെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി ഇത് അംഗീകരിക്കുന്നില്ലെന്നാണ് പരാതി. താമരശ്ശേരി അണ്ടോണ പുലിക്കുന്നുമ്മൽ റാമിസ് 2014 വീട് നിർമ്മാണ അനുമതിക്കായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകിയത്. 2014 നവംബർ 19 അനുമതി ലഭിച്ചു. വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും കൃഷി ഓഫീസറും അംഗമായ വയൽ കമ്മിറ്റി സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് വീട് നിർമ്മാണത്തിന് പഞ്ചായത്ത് അനുമതി നൽകിയത്. പ്രവാസിയായ റാമിസ് നിർമ്മാണം പൂർത്തിയാക്കി 2019 നമ്പറിനായി അപേക്ഷിച്ചെങ്കിലും നിരസിക്കപ്പെട്ടു. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയാണെന്നായിരുന്നു വിശദീകരണം. എന്നാൽ ഇതേ സർവേ നമ്പറിൽ തൊട്ടടുത്തായി നിരവധി വീടുകൾക്ക് നമ്പർ നൽകുകയും ചെയ്തു. ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി RDO ഉത്തരവിട്ടെങ്കിലും ഇതും പഞ്ചായത്ത് സെക്രട്ടറി അംഗീകരിക്കുന്നില്ലെന്ന് റാമിസ് പറയുന്നു. താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറും അതുപോലെ കൃഷി ഓഫീസറും കൂടി എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം അവർ തന്ന റിപ്പോർട്ടാണ്. ഇത് നിങ്ങൾക്ക് അതിൽ വീട് വെക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് തന്ന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അവർ പെർമിഷൻ തന്നിട്ടുള്ളത്. അതിനുശേഷം ഞാൻ 4 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ കംപ്ലീഷൻ ചെയ്ത് നമ്പറിങ്ങിന് പോയപ്പം അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറി ബഷീർ എന്ന് പറഞ്ഞ ആള് എന്നോട് പറഞ്ഞു നമ്പർ തരാൻ നിർവാഹമില്ല, ഇത് ഡാറ്റാ ബാങ്കിൽ പെട്ട ഭൂമിയാണ്. പക്ഷേ ഈ സമയത്തൊന്നും അവർ ഞാൻ ഈ പെർമിഷന് പോയപ്പോൾ പ്ലാൻ കൊടുത്തപ്പം എൻ്റെ ആധാരത്തിൻ്റെ കോപ്പി കൊടുത്തപ്പോൾ ഒന്നും പറയാതെ എന്നെ കബളിപ്പിച്ച് 4.5 വർഷം എന്നെ കബളിപ്പിച്ചിട്ട് കൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് തന്നെ. ഞാൻ 10-20 ലക്ഷം രൂപ ഞാൻ പ്രവാസിയാണ്, എനിക്ക് 10-20 ലക്ഷം രൂപ മുടക്കി ഞാൻ ഈ വീട് ഇവിടെ ഉണ്ടാക്കൂലായി. ഈ പെർമിഷൻ്റെ ഒറ്റ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ വീട് ഉണ്ടാക്കിയത്. പ്രശ്നപരിഹാരം തേടി വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് റാമിസ്. News 18 താമരശ്ശേരി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.